എനിക്ക് എന്താ ചെയ്യാൻ കഴിയും ഉൽപ്പിനി? വല്യമാമ കൂടി കൈയൊഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നാളെ പടിയേറ്റ് നടന്നു കഴിഞ്ഞാൽ ഈ കൊട്ടാരത്തിന് അനന്തരാവകാശമല്ല കിട്ടുക. ഞാൻ അനുഭവിച്ച ദുരിതത്തിനും കുടിച്ച കണ്ണീരിനും ഒരു പിൻഗാമിയാണ് കിട്ടാൻ പോണത്. അതുകൊണ്ടാണ് ഞാനീ പറയണേ. വല്യമാമെങ്കിലും എന്നെ മനസ്സിലാക്കണം, ഞാൻ പറയണത് വിശ്വസിക്കണം. ഈ
നടത്താനും ഇവിടെ തമ്പരട്ടിയാക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇവിടെ തിരികെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്, അതിനായിരുന്നു ഈ വേഷമാറലൊക്കെ. അല്ലാതെ നിങ്ങളുടെ കിരീടം ഒന്നും എനിക്ക് വേണ്ട. ഇവിടെ എനിക്ക് വിട്ടു തരുന്നത് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും. എന്റെ ശവം ഇവിടെ വീണാലും നിങ്ങൾക്ക് ഇവിടെ പരിയേറ്റ് നടത്താൻ പറ്റൂ. കളവ് കേസിൽ പ്രതിയായി രക്ഷപ്പെടാൻ പുതിയ കഥയായിട്ട് എത്തിരിക്കുക. അളിയാ കൊയിലപ്പിള്ളെ, ഇവരെ പിടിച്ചാണ് മാറ്റുക. ഈ തറ വീട് പൂർത്തിയാകട്ടെ. മുഹൂർത്തം കഴിയാറായി, ചടങ്ങ് വേഗം പൂർത്തിയാക്കാം. തുടങ്ങിക്കൊള്ളൂ. ഒരു പടി കൂടി കയറി ഈ പീഠത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നീ സ്വരൂപത്തിന്റെ സർവസ്വമാവും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി അറിയണമെന്നുണ്ട്. എന്താ ഇതൊക്കെ? എന്തൊക്കെയാ നിങ്ങൾ ഇടയിൽ നിന്ന് മറച്ചു വെക്കുന്നത്? പറഞ്ഞോളൂ, എന്തായാലും പറഞ്ഞോളൂ. വിട്ടത് ഞാനാണ്. അനുവാദമില്ലാണ്ട് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നു. മാപ്പാക്കണം. പടിയേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു പ്രവൃത്തി? പടിയേറ്റ് നടക്കണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. പക്ഷെ ആ പെൺകുട്ടി ഇങ്ങോട്ട് കയറി വരുന്നത് കണ്ണീരോടെ ആവരുത്, നിറഞ്ഞ മനസ്സോടെ ആവണം. അങ്ങനെയും ഒരു തീരുമാനമാവാലോ. ആചാരങ്ങളും നിയമങ്ങളും എന്തു ആയിക്കോട്ടെ, ഇവിടെ ഇപ്പോ അങ്ങനെ ഒരു തീരുമാനമാവും ഇതം. അയാളെവിടെ അപ്പു?
മായയെ നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, നിന്നെ ആരും തടയില്ല. അതല്ല, ഉദയപുരം കൊട്ടാരത്തിലെ അനന്തരാവകാശി മകം തിരുനാൾ മായത്തമ്പുരാട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണെങ്കിൽ ഈ പടിയേറ്റ് പൂർത്തിയാക്കാൻ എനിക്ക് നിന്റെ അനുവാദം കൂടി വേണം. ഉദയപുരം കൊട്ടാരത്തിന് പുതിയ അവകാശികളായി. നമുക്കിനി ഇവിടെ സ്ഥാനമില്ല. അർഹിക്കാത്തതിനോടുള്ള മോഹം ഉപേക്ഷിച്ച് നിനക്കിനിയെങ്കിലും എന്റെ കൂടെ വന്നൂടെ വീരേന്ദ്ര?